അക്രമ രാഷ്ട്രീയത്തിനെതിരായ വിധിയെടുത്താണ് വടകരയിൽ നടക്കാൻ പോകുന്നതെന്ന് കെ കെ രമ. തന്റെ വീട്ടുമുറ്റത്ത് ടി പി ചന്ദ്രശേഖരനെ വെട്ടിവീഴ്ത്താൻ ശ്രമം ഉണ്ടായിട്ടുണ്ടെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മനോരമ ന്യൂസിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയായ പൊരിഞ്ഞപോരിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. കേവലം ഒരു രാഷ്ട്രീയ പോരാട്ടം മാത്രമല്ല, വ്യക്തിപരമായ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന വലിയൊരു ദുരിതത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് കൂടിയാണ്. അതെ, തീർച്ചയായിട്ടും. പിന്നെ 2012 മെയ് 4 ശേഷം ഉണ്ടായ ജീവിതത്തിലെ മാറ്റം, ആ അന്നും തുടങ്ങിയൊരു പോരാട്ടത്തിൻ്റെ തുടർച്ചയാണിത്. അതോടൊപ്പം അക്രമ രാഷ്ട്രീയം ഏറ്റവും സജീവമായി നമ്മുടെ കേരളം ആകെ ചർച്ച ചെയ്യുന്ന രൂപത്തിലേക്ക് ഉള്ള ഇടപെടലുമാണ് നടത്തുന്നത്. അങ്ങ് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ടി പി ചന്ദ്രശേഖരൻ യഥാർത്ഥത്തിൽ ഈ വീടിൻ്റെ മുറ്റത്ത് മരിച്ചു വീഴേണ്ടിയിരുന്ന ഒരാളാണെന്ന്. പൈശാചികമായ ആ കൊലപാതകം നടക്കുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്നായിരുന്നു. അന്ന് രാത്രി 12 മണിക്ക് ശേഷമാണ് ശ്രീമാൻ ചന്ദ്രശേഖരൻ ഇവിടെ വന്നത്. ഈ വീട്ടിൽ വന്ന് ചന്ദ്രശേഖരൻ വന്നത് ഗൾഫിലെ മലയാളികളുടെ പ്രശ്നം അവതരിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. അതിനിടയിൽ അദ്ദേഹത്തിന്റെ പാർട്ടി നേരിടുന്ന ചില പ്രശ്നങ്ങളും എന്നോട് പങ്കുവെക്കുക ഉണ്ടായി. ജീവന ഭീഷണി ഉണ്ടെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ സംസാരിക്കുമ്പോഴാണ് ഞാൻ കുറച്ച് നേരത്തെ ഇരുന്ന മുറിയിൽ, ആ മുറിക്ക് പുറത്ത് ഒരു ശബ്ദം ഞങ്ങൾ ജനൽ തുറന്നിരിക്കുകയാണ്. ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ ചന്ദ്രശേഖരൻ എന്തോ ഇങ്ങനെ കാതോർത്ത് നിൽക്കുന്ന എനിക്ക് മനസ്സിലാക്കേണ്ടത്. പെട്ടെന്ന് എന്നോട് പറഞ്ഞു, എനിക്ക് ധൃതിയിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരൊക്കെ പുറത്തുണ്ടെന്നാ തോന്നുന്നു പറഞ്ഞു. അവരൊക്കെ ഞാൻ ആരാണ് എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രശേഖരൻ എഴുന്നേറ്റു. ഞാൻ പറഞ്ഞു, എന്താ ചന്ദ്രശേഖരൻ? അപ്പോൾ പറഞ്ഞു, അവർ തന്നെയാണെന്ന് പറഞ്ഞു. പുള്ളിക്ക് എങ്ങനെയാണ് മനസ്സിലായെന്ന് എനിക്കറിയില്ല.